പതുക്കെ നമ്മൾ വലിക്കുന്ന പൊടിയെല്ലാം ഡസ്റ്റല്ല ഇതിന്റെ അകത്ത് വന്ന് കളക്ട് ചെയ്യും. നമ്മൾ ഇടയ്ക്കുന്നിടത്ത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനായിട്ട് തുറക്കാനുള്ള ബട്ടണാണ്. ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയി. പിന്നെ അകത്ത് ഈ ഫിൽട്ടർ ഉണ്ട്, ഇത് ഇങ്ങനെ വലിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതിന്റെ അകത്താണ് ഡസ്റ്റ് വന്ന് പറയുന്നത്. ഇതെടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീനിങ് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. തിരിച്ചിടുമ്പോൾ ഇതിലൊരു ആരോ മാർക്ക് ഉണ്ട്, അത് നോക്കി വേണം ഇടാനായിട്ട്. ഈ ആരോ മാർക്ക് ഉണ്ടോ ഇവിടെ? ഈ ആരോ മാർക്ക് യൂറോ എന്ന് എഴുതിയതിന്റെ സെന്ററിൽ വരണം. ഇങ്ങനെ സെന്ററായിട്ട് വരിക. എന്നിട്ട് അപ്പോൾ ബാക്ക് വശം ഇങ്ങനെ പൊങ്ങിയേക്കാം. എന്നിട്ട് ബാക്ക് വശം താഴത്തേക്ക് ഇറക്കി തിരിച്ചിടുന്ന സമയത്ത് ഈ താഴെയുള്ള ലോക്ക് ഇട്ടിട്ട് വേണം മുകളിലെ ലോക്ക് ഇടാനായിട്ട്. അപ്പോൾ താഴെയുള്ള ലോക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താണ് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കാം. പിടിച്ച് വലിച്ചാണ് വെറുതെ ഇവിടെ പിടിച്ചു വരച്ചു. ഇങ്ങനെ ആരോ മാർഗം വെക്കണം. ഇവിടെ ലോക്കുണ്ടോ? ഇത് കഴിക്കാൻ പറ്റുമോ ഈ ലോക്ക്? ഏഹ്, ഈ ലോക്ക് കഴിക്കാൻ പറ്റും ഇതിനകത്ത്? അല്ല, അത് കഴിക്കാൻ സ്ക്രൂ ആണ്, അതിൻ്റെ അത് മോട്ടറല്ലേ. നമ്മൾ കഴിക്കേണ്ട കാര്യം. പിന്നെ നമ്മളിത് എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ചെയ്യണ്ട. നമുക്കിവിടെ ബെൽറ്റ് ഉണ്ട് യൂസ് ചെയ്യാനായിട്ട്. ഫോൾഡർ ബെൽറ്റ് ഉള്ളതുകൊണ്ട് ബെൽറ്റ് ഇട്ട് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു എൻ്റെ ഇവിടെ ഇടുക. അടുത്ത എൻ്റെ ഇവിടെ ഇടുക. ഇടുന്ന സമയത്ത് എപ്പോഴും നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വേണം ഇടാനായിട്ട്. സൈഡിൽ കൂടെ ഇടരുത്, എപ്പോഴും ക്രോസ് ചെയ്ത് ഇടുക. ഇതിട്ട് കഴിഞ്ഞാൽ ആദ്യം ഈ ലെങ്ത്ത് കൂടിയ ഈ പൈപ്പാതെ കിട്ടുക, ഏറ്റവും നീളം കൂടിയ. അപ്പം ഇതിൽ രണ്ട് എൻഡ് ഉണ്ട്, ഒന്ന് റൗണ്ടായിട്ടുള്ള വശം, ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള വശം. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള വശം മെഷീനിലേക്ക് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ലെങ്ത്ത് കൂട്ടാനായിട്ട് ഇതുപോലെ മൂന്ന് പൈപ്പുകളുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര ലെങ്ത്ത് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ലോക്കായി. അടുത്ത പൈപ്പുണ്ട്, എടുക്കുക. മൂന്നാമത്തെ പൈപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്താൽ. എന്നിട്ട് ബ്രഷുകൾ ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇത് ഫ്ലോറും കാർപ്പറ്റും ചെയ്യാനുള്ള ബ്രഷാണ്.
രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ കാർപ്പറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇപ്പൊ ഫ്ലോർ ആണെങ്കിൽ ഇവിടെ ഈ ബട്ടൺ ഉണ്ട്, അതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലോറിന്റെ ഇതിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഈ പ്രസൽസ് ഉണ്ട് അവിടെ, പ്രസ് ചെയ്ത് കാർപ്പറ്റ് ആവും. ഇപ്പൊ കാർപ്പറ്റ് ആയി, മനസ്സിലായി? ഇപ്പൊ ഫ്ലോർ ആയി. ഒരു പൈപ്പും കൂടി ഇതിന് ഫിറ്റ് ചെയ്യാം, ചെലന്തി വല മാറാല ചുക്കിലേക്ക് വേണ്ടി. ഇതുപോലെ മൂന്ന് നോസലുണ്ട് ഇതിൽ. ഈ മീഡിയൻ നോസലാണ് ചെലന്തി വല മാറാല ചുക്കിലേക്ക് വലിക്കാൻ ഉപയോഗിക്കുന്നത്. ഉണ്ട് ബുക്കുണ്ട്, ഇത് ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം. ലെങ്ത് നമ്മള് ഫുള്ളായിട്ട് കുറയ്ക്കുക. ലെങ്ത് കുറഞ്ഞിട്ട് ഈ ലെങ്ത് കുറഞ്ഞ പൈപ്പ് ഇതിൽ ഉപയോഗിക്കാം. ബെൽറ്റ് ഇട്ട് ചെയ്യുമ്പോ ലെങ്ത് കുറവ് മതി. ഇതാണ് സോഫ, ബെഡ്, കുഷ്യൻ, കാറിന്റെ സീറ്റ് ഒക്കെ ചെയ്യുന്ന ബ്രഷ്. ഇതിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെയുള്ള കുഷ്യൻസില് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കിടക്കാം. അതിന്റെ സ്പോഞ്ചിനകത്തുള്ള പൊടി കംപ്ലീറ്റ് വലിച്ചു കഴിക്കും. അങ്ങനെ വലിച്ചു പിന്നെ ഇതിന്റെ ഇങ്ങനെ കോർണറുകൾ, എഡ്ജുകളൊക്കെ വരും രണ്ട് സോഫയുടെ ജോയിന്റ്സ്. അത് വരുന്ന സമയത്ത് ഈ ബ്രഷ് മാറ്റിയിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് ഈ ബ്രഷ് എന്താണെന്ന് തിരിച്ചിടാം. ഇങ്ങനെയാണ് നേരത്തെ കോർണർ. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ ഷോക്കേസിന്റെ ഗ്ലാസുകള്, മോസ്കിറ്റോ നെറ്റ്, ടി വി സ്റ്റാൻഡ്, ടി വി സ്ക്രീൻ, കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, ടിവിയുടെ മോണിറ്റർ, ഇതെല്ലാം ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്ലാസ് തീ പോയി, സ്ക്രാച്ച് വീഴില്ല. ഇത് വെച്ച് ചെയ്യും വളരെ ഈസി ആയിട്ട്. ഇപ്പൊ ഗ്ലാസ്സിലുള്ള പൊടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇതിൽ ഏത് ബ്രഷ് വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഡയറക്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഏത് എളുപ്പമെന്ന് വെച്ചാൽ ഇരിക്കുന്നു. ബെൽറ്റ് ഒന്നും കാണാണ്ട് പൈപ്പ് ഒന്നും പിടിപ്പിക്കാതെ ഡയറക്റ്റ് കൊടുത്ത് നോക്കിയിട്ട് ഏത് ബ്രഷ് വേണമെങ്കിലും ഡയറക്റ്റ് കൊടുക്കണം. ഏത് ബ്രഷ് ഇതുപോലെ ഡയറക്റ്റ് കൊടുക്കണം. ഈ ഫ്ലോറിൻ്റെ ഒഴിച്ച് ഫ്ലോറിന് നമുക്ക് ഡയറക്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഫ്ലോറായതുകൊണ്ട് ഫ്ലോറും ബെൽറ്റ് ഇടാണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കണക്ടർ ആദ്യം പിടിപ്പിക്കുക. ഇതിൻ്റെ അറ്റത്ത് ഈ പൈപ്പ് പിടിപ്പിക്കുക. അടുത്ത പൈപ്പ് പിടിപ്പിക്കുക. അതിൻ്റെ അറ്റത്ത് ബ്രഷ് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ പിടിക്കുക. പിന്നെ ആയിരം വാട്ട്സ് ആണ്. ഒരു യൂണിറ്റ് ഒരു മണിക്കൂർ കണ്ടിന്യൂസ് നിർത്താതെ നമ്മൾ യൂസ് ചെയ്ത ഒരു യൂണിറ്റാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു മണിക്കൂറൊന്നും നിർത്താതെ യൂസ് ചെയ്യില്ല. അപ്പോൾ രണ്ടര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് കണ്ടുവരും. അതിനപ്പുറം നമ്മൾ യൂസ് ചെയ്യില്ല. ഇത്ര നേരം പറഞ്ഞത് നമ്മൾ സക്ഷൻ്റെ പോർഷനാണ് പറഞ്ഞത്. ഇത് കൂടാണ് നമുക്ക് ഇതിനകത്ത് ബ്ലോ ചെയ്ത് കളയുന്ന ദിവസമാണ്. എയർ വെച്ച് അടിച്ച് പുറത്തേക്ക് കളയാം. അത് ചെയ്യുമ്പോൾ ഈ പോർഷൻ ഒരു മാറ്റി വയ്ക്കും. അതായത് സക്ഷൻ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് ബാക്കിൽ ഈ അടപ്പുണ്ട്, ഇത് ഒരു മാറ്റം. ഇതിന് പകരം ഇതിനകത്ത് അടപ്പുണ്ട്. ഇത് ബ്ലോവറിന് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ല. പിന്നെ താഴെ രണ്ട് പിന്നുണ്ട്. ഇതിൻ്റെ സെൻട്രലിൽ ഇങ്ങനെ പിടിക്കുക. ഈ താഴത്തെ പിന്നിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഇതിപ്പോൾ ഓൺ ചെയ്താൽ നല്ല പവർഫുൾ എയർ ആയിരിക്കും. ഫ്രെഡായിട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണക്ടർ ഇതിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു പോയിന്റിൽ കൂടെ മാത്രമേ എയർ വരൂ. ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാം. ഇതിനകത്ത് ഇത്രയും പൊടിയാണ്, നിറച്ച് പൊടിയാണ്. സോഫയ്ക്കകത്തുള്ള പൊടിയാണ്, അത് കമ്പനി അതിനകത്തുള്ള പൊടി. ഇപ്പം ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പ്ലഗ് പോയിന്റ് ഉണ്ടോ? വാഷബിളാണ്, വാഷിനെ വാഷ് ചെയ്യാം. പക്ഷെ ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റും, വെള്ളത്തോടുകൂടി ഉപയോഗിക്കരുത്. ഇതുപോലെ നമ്മൾ വെള്ളപ്പൊളും വാഷ് ചെയ്താൽ ഇതുപോലെ ചെയ്താൽ മതി. ഹോൾസ് അടഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഈ ചെറിയ പൊടി വന്ന് പറ്റി സോഫ ചെയ്യുമ്പോൾ ചെറിയ പൊടി വന്ന് പറ്റി പിടിച്ചിരിക്കും. ഹോൾസ് അടച്ചു പോകാതെ നോക്കാം. ഈ ക്യാപ്പും കൂടി മാറ്റുക. ഈ ക്യാപ്പ് തന്നെ ഉപയോഗിക്കുക. ഇതാണ് പെർമനൻ്റ് ആയിട്ട് കിടക്കുന്നത്. അത് ബ്ലോവറിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതിൽ പവർ കിട്ടില്ല. ഇത് ഇതുപോലെ തന്നെ താഴെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ബുക്ക് ഉണ്ട്, അതിനകത്ത് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കാം. ഒരു കോട്ടെ.